കേരളത്തിലേക്ക് സ്വർണ്ണക്കടത്ത് പല തരത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. വിമാനം വഴി അല്ലാതെയും കള്ളനോട്ട്, സ്വർണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ മയക്കുമരുന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നു, കേരളത്തിലേക്കാണ് എന്ന് തോന്നുന്നു. അങ്ങനെ പല തരത്തിൽ നമുക്ക് ചിലപ്പോൾ വളരെ രസകരമായിട്ട് തോന്നും ഇത് കടത്തുന്ന മാർഗങ്ങളൊക്കെ. സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്തുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ കല്യാണക്കത്തിനകത്ത്, കല്യാണക്കുറിക്കകത്ത് ബൾക്കായിട്ട് മയക്കുമരുന്ന് സൂക്ഷിച്ച് കടത്തുന്നതായിട്ടാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്നുള്ള അവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഡയറക്ടറേറ്റിൻ്റെ ഔദ്യോഗിക വീഡിയോയല്ല, ആരോ ഉദ്യോഗസ്ഥരാരോ പകർത്തിയതാണ്. ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഈ വീഡിയോ വൈറലായിട്ടുണ്ട്. കല്യാണക്കത്തിനകത്ത്, ഒരു കല്യാണക്കത്തിനകത്ത് 120 ഗ്രാമോളം ഹെറോയിനോ ഹാഷിഷോ അങ്ങനെ എന്തോ ഒരു മയക്കുമരുന്നാണ് നിറച്ച് കടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര ലാഘവത്തോടെയാണ്, എത്ര രസകരമായിട്ടാണ് ഇത് കടത്തുന്നത്. ഇതൊക്കെ അതായത് മയക്കുമരുന്ന് കടത്തി ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന ഈ ഒരു കാര്യത്തിന് അത് മാർഗങ്ങൾ കണ്ടെത്തുന്നത് എത്ര ബുദ്ധിപൂർവമാണ്. ഈ ബുദ്ധി നേരാമണ്ണം ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? രാജ്യത്തിന് ഗുണകരമാകുമായിരുന്നില്ലേ? വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ಒಂದು ಸ್ವಲ್ಪ ಸರ್, ಸ್ವಲ್ಪ ಟೈಮ್ ಕೊಡಿ, ಮಾಡ್ತಾ ಇದೀವಿ. ಬಿಟ್ವೀನ್ ಜಸ್ಟ್ ಚೆಕ್ ಮಾಡ್ತಾ ಇದೀವಿ. ಒಂದು 43 ಕಾರ್ಡ್ಸ್ ಇದೆ ಸರ್, ಇಂಟು 160 ಗ್ರಾಮ್ಸ್ ಪರ್ ಕಾರ್ಡ್, ಕರೆಕ್ಟ್? 120 ಗ್ರಾಮ್ಸ್ ಪರ್ ಕಾರ್ಡ್ ಸರ್. ಹಾಂ ಸರ್, 43 ಕಾರ್ಡ್ಸ್, 43 ಕಾರ್ಡ್ಸ್ ಇಂಟು 120 ಗ್ರಾಮ್ಸ್ ಪರ್ ಕಾರ್ಡ್ ಲೆಕ್ಕ ಹಾಕೊಳ್ಳಿ. Around 5 exact quantity. കണ്ടില്ലേ, ആ ഉദ്യോഗസ്ഥർ പറഞ്ഞത് കേട്ടില്ലേ? ഒരു കാർഡിനകത്ത് 120 ഗ്രാം മയക്കുമരുന്ന്, അങ്ങനെ ഏതാണ്ട് 43-ലധികം കാർഡുകളാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. ഇത്തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ഈ സമൂഹത്തെ നശിപ്പിക്കാൻ, നമ്മുടെ രാജ്യത്തെ ബൗദ്ധിക നിലവാരത്തെ ഇല്ലാതാക്കാൻ, ഇവിടെ മണ്ടന്മാരെയും ബുദ്ധിയില്ലാത്ത ബുദ്ധിഭ്രമമുള്ളവരെയും സൃഷ്ടിക്കാൻ ആരോ നടത്തുന്ന ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. നമ്മൾ കരുതിയിരിക്കുക, നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിക്കുക. കഴിഞ്ഞ ദിവസം സ്കൂളുകളിൽ മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പലകുറി മാധ്യമങ്ങളിൽ വന്നിരുന്നു. നമ്മൾ അതിൻ്റെ ഭാഗമായി ചില വാർത്തകളൊക്കെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മളുടെ കുട്ടികളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക, നമ്മളുടെ സമൂഹത്തെ നമ്മൾ തന്നെ രക്ഷിക്കുക, സൂക്ഷിക്കുക. അത്രയും ഭയാനകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ നടപടി, ശക്തമായ അന്വേഷണം, ശക്തമായ നീതിന്യായ സംവിധാനം ഇതിന് വേണം എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.